ഏക ദൈവത്തിൻ്റെ അതിവരിശുദ്ധ തിരുനാമം മഹത്വമുള്ളവാറാകട്ടെ. പൊന്നിയ വൈദിക ശ്രേഷ്ഠ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ അനുഭവത്തിൽ ആയിരിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും വിശുദ്ധ ബലിയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ധ്യാനം നയിപ്പാർന്നക്കോളം ദൈവം നമ്പരാൻ ഒരുക്കിയ ഈ വലിയ പദവി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തോലിക സഭ പരിശുദ്ധ പെന്തിക്കോസ്തിക്ക് മുൻപായി സത്യത്തിൻ്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള അവസരമാണ് ഇത്. സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങൾ ആദിമ സഭ മുതലേ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളായിട്ട് കാണുന്നു, ആചരിക്കുന്നു. ക്രിസ്തീയ സഭയും അതുപോലെ തന്നെ കാത്തിരിപ്പിൻ്റെ ആ മഹനീയമായിട്ടുള്ള സന്ദർഭമായിട്ട് ഇതിനെ കാണുന്നു. കർത്താവ് വാഗ്ദാനം ചെയ്തതായിട്ടുള്ള സത്യത്തിൻ്റെ ആത്മാവിനെയാണ് നാം കാത്തിരിക്കുന്നത്. ശിഷ്യന്മാർ ഇത് പ്രാപിച്ചത് അവരൊരുവരപ്പെട്ട് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതിൻ്റെ ആ ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി കുറച്ചുകൂടെ വിപുലമാണ്. ചില ക്രമീകരണങ്ങൾ, ചില തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. എന്താണ് കാത്തിരിപ്പിൻ്റെ അനുഭവം? പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർ പ്രാപിച്ചതായിട്ടുള്ള ആ ഒരു മഹനീയമായിട്ടുള്ള അനുഭവമാണ് കാത്തിരിപ്പിലൂടെ ലഭ്യമായത്. നമ്മുടെ ജീവിതത്തിലും അനുനിമിഷം ദൈവസന്നിധിയിൽ വരുമ്പോൾ ചില ക്രമീകരണങ്ങൾ, ചില തയ്യാറെടുപ്പുകൾ നമുക്ക് ആവശ്യമാണ്. കേരള സമൂഹം മുഴുവനും ഇന്ന് ജിഷ എന്ന പെൺകുട്ടിക്ക് വന്നതായിട്ടുള്ള ആ ഒരു വലിയ അപകടം നെഞ്ചിലേറ്റിക്കൊണ്ട് ആ കുടുംബത്തോടൊപ്പം ദുഃഖം അനുഭവിക്കുകയാണ്. എന്നാൽ പലപ്പോഴും കാണേണ്ടതായിട്ടുള്ള ചില സത്യങ്ങളെ നാം കാണാതെ പോകുമ്പോൾ, ചിലർക്ക് അനുവദിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില നീതി നിഷേധിക്കപ്പെടുമ്പോൾ, നാം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ തിന്മയ്ക്ക് വശബദ്ധരാകുകയാണ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല. ചില കാഴ്ചകളൊക്കെയും കാണുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെയും കണ്ണടച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള അനുഭവമാണ്. നല്ല ശബരിയാക്കാരൻ്റെ ഉപമയിൽ ആ നല്ല ശബരിയാക്കാരൻ കാണേണ്ടതായിട്ടുള്ള കാഴ്ച, മുൻപ് പോയവരൊക്കെ കണ്ണടച്ച് പോകുമ്പോൾ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ച കാണുകയും തക്ക സമയത്ത് അവിടെ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ സാധിച്ചതുകൊണ്ട് ഒരു ജീവനെ അവിടെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ അമുഖമായിട്ട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് നമ്മുടെ ഉൾക്കണ്ണുകളെ നമുക്ക് തുറക്കുവാനായിട്ട് സാധിക്കും. ദുഃഖവും ദുരിതവും പേറി നമുക്ക് ചുറ്റും ജീവിക്കുന്ന അനേകരുണ്ട്. പലപ്പോഴും നാം കാണാതെ പോകുന്നു. പട്ടിണിയുടെയും വേദനയുടെയും നീതി നിഷേധത്തിൻ്റെയും പീഡനത്തിൻ്റെയും അതുപോലെ മക്കൾ സ്നേഹിക്കാനില്ലാതെ വൃദ്ധസദനങ്ങളിലാക്കി അവിടെ വെച്ചുള്ള അവരുടെ നൊമ്പരവും ഇതുമൊക്കെയും നാം കണ്ട് പലപ്പോഴും നിസ്സംഗത മനോഭാവത്തിൽ പോകുമ്പോൾ ചിലതൊക്കെയും നമുക്ക്
ചില ചാനൽ ചർച്ചയ്ക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള കാഴ്ചയ്ക്കും വേണ്ടി മാത്രം പലപ്പോഴും അത് നമ്മുടെ മുന്നിൽ കൂടെ കണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ശരിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉൾക്കാഴ്ച ഉണ്ടാകണം. ചില സമയത്ത് കണ്ണുകൾ ഇറുക്കി അടയ്ക്കുമ്പോൾ, ചില കാഴ്ചകളെ കാണാതെ പോകുമ്പോൾ, ചിലരുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെടുമ്പോൾ, യഥാർത്ഥമായിട്ടുള്ളൊരു ക്രിസ്തീയ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. വേദനയുടെ ഒലിയിൽ എരിയുന്ന കനലുകളായിട്ട് അനേകർ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കാം. അത്തരത്തിലുള്ള ആത്മാക്കളെ കാണുവാൻ വണ്ണം നമുക്ക് സാധിക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ എവങ്കേലിയോൻ ഭാഗത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നതായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഏലിയാവ് തീ ഇറക്കി അഗ്നി ഇറക്കി നശിപ്പിച്ചതുപോലെ ശമരിയ ജനങ്ങളെ ഞങ്ങളും നശിപ്പിക്കുവാൻ തക്കവണ്ണം നിനക്ക് മനസ്സുണ്ടോ? ഇപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഏത് ആത്മാവിന് അധീന? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ തിന്മയുടെ യാതൊരു ശക്തിക്കും അതിൻ്റെ ഉള്ളിൽ പ്രവേശനമില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിനെ വിശുദ്ധ മാമോദീസ ഉദാശയിലൂടെ നാം പ്രാപിച്ചതായിട്ടുള്ള ആത്മാവിനെ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള രീതി നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ആയിപ്പോകാറുണ്ട്. ദൈവിക പദ്ധതി നാം ഒക്കെ ഓരോ നിമിഷവും ഓരോ ദിവസവും സ്വയം പല പദ്ധതികൾ മനസ്സിൽ രൂപാന്തരപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്, നിന്റെ ദൈവത്തിന്റെ പദ്ധതി എപ്രകാരമാണ് നീ നിറവേറ്റുന്നത്? ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകണമെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. വെറുതെ ജീവിച്ച് പോകുന്ന ഒരു അനുഭവമല്ല. അങ്ങനെ ജീവിച്ച് പോകുമ്പോൾ അവസാന നിമിഷമാകുമ്പോൾ തോന്നും, എന്തിനാണ് ഈ ജീവിതം ഞാൻ ജീവിച്ചത്? ആരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ജീവിച്ചത്? എനിക്ക് തന്നെ പ്രയോജനപ്പെട്ടില്ല, മറ്റുള്ളവർക്കും പ്രയോജനപ്പെട്ടില്ല. അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനേക സന്ദർഭങ്ങൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. യോബിന്റെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഒരു സന്ദർഭമുണ്ടായിരുന്നു. യോബിന്റെ പുസ്തകം 7:6 ഇപ്രകാരം പറയുന്നുണ്ട്, എന്റെ നാളുകൾ തീത്തോടത്തിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. മനുഷ്യ ജീവിതത്തിലെ വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരനുഭവമാണ്. എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദൈവികമായിട്ടുള്ള പദ്ധതി എന്നെക്കുറിച്ച് എന്താണ്? ദൈവിക പദ്ധതി തിരിച്ചറിയുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സഹതായുടെ പെരുന്നാളിലൂടെയാണ് ഞാൻ നിങ്ങളെ കടന്നു പോകുന്നത്. പരിശുദ്ധ ഈവരഗീ സഹത, മനുഷ്യ ജീവിതത്തിൽ വിശ്വാസം തണുത്തുറഞ്ഞ് പോകുമ്പോൾ, വിശ്വാസം തണുത്തുറഞ്ഞ് ദൈവത്തെ മറുത്തു പറയുമ്പോൾ, ദൈവത്തോട് മറുതലിക്കുമ്പോൾ, ഒരു സഹത വിശ്വാസത്തിന് വേണ്ടി സധൈര്യം പോരാടി വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ് സഹത എന്ന് പറയുന്നത്. വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തെ ത്യജിക്കേണ്ട പല സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ഒരിക്കലും അരുമനാഥനെ തള്ളിപ്പറയുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. നാമൊക്കെയാണെങ്കിൽ ചെറിയൊരു വേദനയുടെ അനുഭവം, ചെറിയൊരു പ്രതിസന്ധിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സർവതും ത്യജിച്ചു പറയുവാൻ, ഇത്രയും നാൾ നടത്തി പുലർത്തി പോരുന്ന ദൈവത്തെ പോലും ത്യജിച്ചു പറയുവാനായിട്ട് നമുക്കൊരു മടിയുമില്ല.
എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ചില ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. എന്നാൽ ആ പദ്ധതികളുടെ പൂർത്തീകരണം വരെ കാത്തിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ക്ഷമയില്ല. ഈ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ക്ഷമയില്ല. ദൈവത്തോട് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കുവാൻ തക്കവണ്ണമുള്ള ക്ഷമ നമുക്ക് പലപ്പോഴും ഇല്ല. ഇവിടെയാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് പരാജയം സംഭവിച്ചു പോകുന്നത്. പൂർവികരായിട്ടുള്ള പിതാക്കന്മാരൊക്കെയും കാണിച്ചു തന്നതായിട്ടുള്ള വഴിയിലൂടെ നാം പോകുമ്പോൾ ചില ദൈവിക പദ്ധതികൾ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ചില നൊമ്പരങ്ങളുടെയും മുറിവുകളുടെയും ഒക്കെയും മധ്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം തന്നെ നാം പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള ജീവിതത്തിന്റെ കൈപ്പേറിയ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവത്തെ അവിടെ മറുത്തു പറയുവാൻ തക്കവണ്ണം ഒട്ടും ശ്രമിക്കുന്നില്ല. ഇതൊക്കെയാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തെ ഏറ്റവും അർത്ഥവത്താക്കി തീർക്കുന്നത് അല്ലെങ്കിൽ ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 9:3-6 വരെയുള്ള വാക്യങ്ങൾ അവ ഇപ്രകാരമാണ്. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന് ചുറ്റും പിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാതാവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. എന്താണ് അവിടെ പ്രതിപാദിക്കുന്നത്? വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മാനസാന്തരത്തിന്റെ അനുഭവമാണ്. ശൗൽ എന്ന വ്യക്തി തന്റെ ആദിമ കാലത്തിൽ താൻ നയിച്ചിട്ടുള്ള യാത്രകളൊക്കെയും ഒറ്റ ഒരു ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. ചില സ്വയം രൂപീകരിച്ച ചില പദ്ധതികളുടെ നിറവേറ്റലിനു വേണ്ടിയായിരുന്നു ശൗൽ യാത്ര ചെയ്യുന്നത്. തന്റെ കയ്യിൽ അധികാരപത്രമുണ്ട്, കുതിരകളുണ്ട്, യാത്ര ചെയ്യുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെയുമുണ്ട്. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ശൗൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു ലക്ഷ്യവുമില്ലായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ശൗൽ യാത്ര ചെയ്തിരുന്നത്. തന്റെ മനസ്സിൽ ഒരു അഹന്ത മനോഭാവത്തോടുകൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. താൻ രൂപീകരിച്ച ചില ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യാത്ര ചെയ്തത്. എന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ശൗൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്താറായപ്പോൾ അവിടെ ആകാശത്ത് നിന്നൊരു വെളിച്ചം ചുറ്റിമിന്നി ശൗൽ താഴ്വീഴുന്നു. ക്ഷണനേരം കൊണ്ട് ശൗൽ അടിമുടി മാറുകയാണ് ഉണ്ടായത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മാനസാന്തരം അവിടെ നടക്കുകയാണ്. ഇവിടെ കർത്താവ് ശൗലിനെ പ്രത്യക്ഷനായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എങ്ങനെയാണ് ശൗൽ കർത്താവിനെ ഉപദ്രവിച്ചത്? എങ്ങനെയായിരിക്കും ഉപദ്രവിച്ചത്? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് വഴി ആണ് ശൗൽ കർത്താവിനെ ഉപദ്രവിച്ചത്. ഒരു ദൈവ പൈതൽ നൊമ്പരപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ആ മുറിവ് അനുഭവിക്കുന്നത് അരുമനാഥനായ കർത്താവാണ്. നമ്മൾ പലപ്പോഴും മാനുഷികമായിട്ടുള്ള നമ്മുടെ
ഇടപെടലുകളിലൊക്കെയും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മുറിപ്പെടുത്തിയും പരിഹാസപാത്രമാക്കിയും നമ്മുടെ വാക്കുകളുടെ കൂരമ്പുകൾ നാം തൊടുത്തുവിടുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കുക, ഇതൊക്കെയും ചെന്ന് പതിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്, തമ്പുരാന്റെ ഹൃദയത്തിലാണ്. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാനെന്ന് കർത്താവ് പറയണമെങ്കിൽ ഓരോ ക്രിസ്ത്യാനിക്കും ശൗൽ മൂലം ഉണ്ടായിട്ടുള്ള വേദന അല്ലെങ്കിൽ ആ പങ്കപ്പാട് കർത്താവ് തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ് അപ്രകാരം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, ആ നൊമ്പരത്തെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് ഉത്തരമായി പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഇതെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അനേക പ്രവൃത്തികൾ ഇതിൽ നിന്നും നിങ്ങളിൽ നിന്നും പലപ്പോഴും ഉണ്ടാകാറില്ലേ? അയൽപ്പക്കത്ത് താമസിക്കുന്ന സഹോദരനെ ദ്രോഹിക്കുവാനായിട്ട് നാം ശ്രമിച്ചിട്ടില്ലേ? സ്നേഹിതർക്ക് ദോഷം വരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം ശ്രമിച്ചിട്ടില്ലേ? നിഗളത്തോടും ദുഷ്ടലാക്കോടും മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നാം ചെയ്തിട്ടുണ്ട്. മുട്ടയുടെ ഉപയോഗം എന്താണ്? മുട്ടയുടെ ഉപയോഗം തിന്നാനാണ്, ഭക്ഷിക്കുവാനാണ്, പോഷണം കൊടുക്കുവാൻ തക്കവണ്ണമാണ് മുട്ടയുടെ ഉപയോഗം. എന്നാൽ ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ അവത്തെ കുറെ ഉപ്പുത്തൂടി കൊണ്ടുപോയി കുഴിച്ച് പിടിപ്പിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കും. അത് വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ചില ക്രമീകരണങ്ങൾ അവയിൽ ചിലപ്പോൾ ചെയ്തു. എന്നാൽ അങ്ങനെയൊക്കെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ ദൈവവും ഇതെല്ലാം ഉണ്ടാകുന്ന നാം ഉണ്ടാക്കുന്ന ഓരോ മുറിവുകളും ദൈവത്തിൻ്റെ ഹൃദയത്തിനാണ് വേദന ഉണ്ടാക്കുന്നത്. ദൈവത്തിൽ നിന്ന് നാം അകന്നു മാറി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുവാനായിട്ടുള്ളത്, ഒരു ദൈവിക പദ്ധതി എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമൊക്കെയും ദൈവത്തിന് ഉണ്ട്. അല്ലെങ്കിൽ എപ്രകാരമാണ് ശൗൽ ഇങ്ങനെ ഒരു മാനസാന്തരത്തിന് വിധേയമാകുന്നത്? ഇങ്ങനെ ഒരു ജീവിതം നയിച്ച് ഒരു ഹീറോയിസം കാണിച്ച് തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് അടിതെറ്റി വീഴുന്നത്? ശൗൽ വീണു കഴിഞ്ഞപ്പോൾ അവനൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരു തേജസ് ചുറ്റി പിന്നി, നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്, സൂര്യാഘാതം മൂലം അനേകരെ കൊഴിഞ്ഞു വീഴുന്നു, ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അതിനേക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരാഘാതമാണ് ശൗലിനുണ്ടായത്. പക്ഷേ അതിലൊരു ഉയർപ്പുണ്ട്, ഉയർത്ത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ശൗലിന് നൽകുന്നത്. ഒരു ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവിടെ ദൈവം തമ്പുരാൻ നൽകുന്നുണ്ട്. എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ, ദൈവമേ നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി എന്താണ്? പ്രാർത്ഥനകളിൽ പലപ്പോഴും നാം നമ്മുടെ പരാതികളും ആവലാതികളും ഒക്കെയും നിരത്തുമ്പോൾ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം തരണമേ എന്ന് എപ്പോഴെങ്കിലും നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. നാം പറയുന്ന കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പള്ളിക്ക് നേർച്ചയിട്ട് നമ്മുടെ ജോലി അവസാനിപ്പിക്കും. ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുക, ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാതുള്ള മുന്നോട്ടുള്ള യാത്രയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതി അറിയുവാൻ തക്കവണ്ണം ഉള്ള ഒരു മുഖാന്തരം ഉണ്ടാകുമെന്നാണ് ശൗലിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബുക്കദ്നേസർ രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം യുവത്വമുള്ള കുലീനരായ നിപുണന്മാരായ സർവവിദ്യാ പരിജ്ഞാനികളെയും അതുപോലെ തന്നെ സകല വിദ്യകളും അഭ്യസിച്ച് സകല ഭാഷകളും അഭ്യസിച്ച നല്ല യുവാക്കന്മാരെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ആഹ്വാനം കൊടുക്കുന്നുണ്ട്. നാല് ചെറുപ്പക്കാർ രാജസന്നിധിയിൽ നാല് ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നു. ദാനിയേൽ
ദാനിയേൽ, അനനിയാവ്, മീശായേൽ, അസര്യാവ്. ഈ നാല് ചെറുപ്പക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രത്യേകത? അവരുടെ ജീവിതത്തിൽ അവര് മറ്റൊരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരിക്കലും അവിടുത്തെ സ്വാധീനങ്ങൾക്ക് വിധേയമായി പോകുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നില്ല. ഇന്ന് നമ്മള് പല സ്വാധീനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ നമുക്ക് സ്വാധീനങ്ങൾ ഉണ്ട്. നമുക്കറിയാം, പുറത്തേക്ക് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ എത്രയെത്ര പരസ്യങ്ങളാണ് നാം കാണുന്നത്. ഇപ്പോഴത്തെ അനുഭവത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ ബോർഡുകളാണ് നാം കാണുന്നത്. എല്ലാവരും ഒരേപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഏത് ചിരിക്കാണ് നാം മാർക്ക് കൊടുക്കേണ്ടത്? പലപ്പോഴും സംശയം തോന്നുന്നു. എല്ലാവരും നമ്മളെ പെർസ്വേഡ് ചെയ്യുകയാണ്. ഒരു കടയിലോട്ട് കയറി കഴിഞ്ഞാൽ, ഏതെടുത്തു കഴിഞ്ഞാലും 299 രൂപ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ നമ്മൾ ആ രണ്ടെന്നുള്ള ആ അക്കം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. 300 രൂപ കുറവുണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ അറിയാതെ കയറി ഒന്നും വേണ്ട. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്കറിയാം, സൂപ്പർ മാർക്കറ്റിൽ ചെറിയ ട്രോളികളുണ്ട്. ചെറിയ ട്രോളികളിൽ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്തിക്കൊണ്ട് പോകാനുള്ള സംവിധാനമാണ്. നമ്മൾ ഓർക്കും, ഇവര് നമുക്ക് വേണ്ടി വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരികയാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് നമ്മളെ ഓരോ ശില്പിന്റെയും അടുത്തുകൂടെ പോകുമ്പോൾ എന്തിനുള്ള സാധ്യതയുണ്ട്? കുഞ്ഞുങ്ങള് ഇതൊക്കെയും കണ്ട് ഓരോ കാര്യത്തിനു വേണ്ടി വാശി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്രകാരം കൺസ്യൂമേഴ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എവിടെയാണ് ഈ ചോക്ലേറ്റ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്? ഒത്തിരി പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത്. ചോക്ലേറ്റിന്റെ ക്രമീകരണം എങ്ങനെയാണ്? താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കാണാൻ വേണ്ടി അവരുടെ ഹൈ ലെവലിനനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഒന്നും വേണ്ട, പച്ചക്കറിയും ഫ്രൂട്ട്സും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ഒരിടത്ത് കയറുക. പുറത്തു വന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കുമിഞ്ഞു കൂടി കിടക്കുന്നു. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 ഓറഞ്ച് കാണും, പക്ഷെ അതിന്റെ പുറകിൽ ഒരു കണ്ണാടിയും കൂടെ കാണും. അതിനെ ഇരട്ടിച്ച് നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കും. പലതും കണ്ട് നാം അറിയാതെ തന്നെ അതിൽ തന്നെ ആകൃഷ്ടരായി പോകുന്നു. ആ ഒരു സ്വാധീനത്തിൽ പലപ്പോഴും നാം പെട്ടുപോകുന്നു. പല കാര്യങ്ങളിലേക്ക് അറിയാതെ നാം ചെന്ന് വീഴുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെയും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തങ്ങളായിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിന്റെ ദുഷ്ട സ്വാധീനങ്ങൾക്ക് വിധേയപ്പെടാതെ നിലനിന്ന 4 ചെറുപ്പക്കാരെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് പഠിക്കുവാനായിട്ട് പോകും, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഠിക്കുവാനായിട്ട് പോകും. അവര് തിരിച്ചു വരുമ്പോൾ ഈ പോയ അതേ ഒരു കോലത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് സാധിക്കുമോ? ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ആ പോയ രീതിയിൽ തന്നെ തിരിച്ചു വരും. അല്ലെങ്കിൽ ചില മറ്റു ചില സ്വാധീനങ്ങൾ, അവിടെയുള്ള ആ അവർ ജീവിച്ചതായിട്ടുള്ള ദേശത്തിന്റെ ചില സ്വാധീനങ്ങളുമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സ്വാധീനങ്ങൾ എപ്രകാരമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? നല്ല സ്വാധീനത്തിനാണോ നമ്മൾ വശപതരായിരിക്കുന്നത്, അതോ ചീത്ത സ്വാധീനത്തിനാണോ എന്നുള്ളൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ നമ്മളെ ആകർഷിക്കുന്നു അല്ലേ? എന്താണ് വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾക്കുള്ള പ്രത്യേകത? വിശുദ്ധന്മാരുടെ ചിത്രവും സാധാരണ ഒരു ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിശുദ്ധന്മാരുടെ ചിത്രങ്ങളിൽ തലയ്ക്ക് ചുറ്റും ഒരു ഹേലോ ഉണ്ട്, ഒരു പ്രകാശ വലയമുണ്ട്, ഒരു സ്വാധീന വലയമുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റിലും ഈ ഒരു പ്രകാശ വലയമുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അവയൊക്കെ മുറിഞ്ഞു പോയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലാണ്. ഈ ഒരു ഓറ നമ്മുടെയൊക്കെ ചുറ്റിലുമുണ്ട്. പക്ഷേ പരിശുദ്ധ വരുമാനത്തിനുമേലയുടെ ചുറ്റുമുള്ള ഒരു പ്രകാശ വലയം, അല്ലെങ്കിൽ ഗീവർഗീസ് സഹതായിക്ക് ചുറ്റുമുള്ള, ദൈവമാതാവിന് ചുറ്റുമുള്ള ഒരു പ്രകാശ വലയം പലപ്പോഴും നമ്മുടെയൊക്കെ ചുറ്റിലും ഇല്ലാതെ പോകുന്നു.
ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്വാധീനത്തിന്റെ ഒരു ഒരു പ്രകാശത്തിന്റെ പരിധിയിലാണ് ഇവയൊക്കെ നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ തെറ്റായിട്ടുള്ള സ്വാധീനങ്ങൾക്ക് നാം വശംവദരായി പോകാറുണ്ട്. എന്താണ് ദൈവം എന്നെ കുറിച്ച് ദേശിച്ചിരിക്കുന്ന ഒരു പദ്ധതി, ദൈവികമായിട്ടുള്ള പദ്ധതി എന്താണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇവിടെ ഈ നാല് ചെറുപ്പക്കാർ രാജകൊട്ടാരത്തിൽ നെബുക്കദ്നേസർ രാജാവിൻ്റെ രാജഭോജനവും അതുപോലെ രാജാവ് കുടിക്കുന്നതായിട്ടുള്ള വീഞ്ഞുമുക്കയും കൊടുക്കണമെന്ന് ഷണ്ഡാധിപനോട് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ മാത്രം വ്യത്യസ്തരായി നിലകൊള്ളാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും രാജഭോജനം കൊണ്ട് ഞങ്ങൾ ഒരിക്കലും അശുദ്ധരാകില്ല എന്ന് തറപ്പിച്ച് പറയുവാൻ തക്ക വണ്ണം സാധിക്കുന്നു. ഇവിടെയാണ് തങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലുള്ള ഒരു ഉറപ്പ്. തങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം തിരിച്ച് പ്രതികരിക്കുവാൻ തക്ക വണ്ണം ഈ യുവാക്കൾക്ക് സാധിക്കുന്നത് ഇവിടെയാണ്. ഷണ്ഡാധിപനോട് പറയുന്നു, 10 ദിവസം ഞങ്ങൾക്ക് ശാഖാഹാരം തന്നിട്ട് ഞങ്ങളെ ഒന്ന് പരിശോധിച്ചു നോക്കും. അങ്ങനെ അപ്രകാരം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ രാജഭോജനം കഴിക്കുന്ന യുവകോമളന്മാരിലൊക്കെ ഏറ്റവും മേൽത്തരമായിട്ടുള്ള രീതിയിൽ ഈ നാല് ചെറുപ്പക്കാർ അവിടെ നിലകൊള്ളുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. പലപ്പോഴും നമുക്കൊക്കെ ഈ നോമ്പുകാലം വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഈ 50 ദിവസം തള്ളി നീക്കുന്നത്? വലിയ പരാതിയാണ്. ഒരിച്ചരെ മീൻ്റെ മണമില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില പിടിവാശികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവികമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി ഇത് എൻ്റെ ആത്മീക വർധനയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ചില ക്രമീകരണങ്ങൾ സഭയായിട്ട് എനിക്ക് തന്നിരിക്കുന്ന ചില ക്രമീകരണങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു പരിഭവം കൂടാതെ പരാതി കൂടാതെ ഇവയൊക്കെ നിർവഹിക്കുവാൻ തക്ക വണ്ണം ഇവയൊക്കെ ആചരിക്കുവാൻ തക്ക വണ്ണം നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല മാതൃകയാണ്. ഇന്ന് വളരെ കോമ്പറ്റീഷനുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നാം പഠിപ്പിക്കും. എത്രയും കൂടുതൽ പഠിപ്പിക്കാമോ അത്രയും കൂടുതൽ പഠിപ്പിക്കും. കാരണം ഡിഗ്രി എത്ര കുറയുന്നുവോ അത്രമാത്രം സാധ്യതകളും കുറഞ്ഞു പോകുന്നു. ജോലിക്കുള്ള സാധ്യത കുറഞ്ഞു പോകുന്നു. സമൂഹത്തിൽ നിന്ന് പുറകോട്ടാകുവാൻ തക്കവണ്ണം, പിന്തള്ളപ്പെട്ടു പോകുവാൻ തക്കവണ്ണം വിദ്യാഭ്യാസം കുറഞ്ഞു പോയിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ആയിപ്പോകുന്നു. ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഏറ്റവും സെലക്ട് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തെടുത്തതായിട്ടുള്ള 4 ചെറുപ്പക്കാരാണ്. നമ്മുടെ സമൂഹത്തിൽ നാം കണ്ണോടിക്കുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള അനേകം ചെറുപ്പക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ മാസം ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു IT മേഖലയിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഒരു യുവാവിന് വന്നതായിട്ടുള്ള പതനം അല്ലെ വീഴ്ചയുടെ അനുഭവം നാം കണ്ടതാണ്. ജോലി സംബന്ധമായിട്ടൊക്കെ ഏറ്റവും ഉയർന്ന നിലയിൽ, ബുദ്ധി സംബന്ധമായിട്ട് ഏറ്റവും ഉയർന്ന നിലയിൽ നല്ല ഐക്യമുള്ള വ്യക്തി, പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില തെറ്റായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് മൂലം കൊലപാതകം എന്ന പാപം ചെയ്യുകയും 2 ജീവനുകൾ എടുക്കുകയും അതുപോലെ അവസാനം വധശിക്ഷയ്ക്ക് വിധേയനായി ഇന്ന് ജയിലിൽ കഴിയും. അതുകൊണ്ട് വിദ്യാഭ്യാസം എത്ര കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൈവസന്നിധിയിൽ ദൈവം തരുന്നതായിട്ടുള്ള ഒരു ജ്ഞാനമുണ്ട്, ഒരു വിവേകമുണ്ട്, ഒരു ദൈവകൃപയുണ്ട്. ഇവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ ഊറ്റം കൊള്ളും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഊറ്റം കൊള്ളും, വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും പഠിപ്പിക്കും. എന്നാൽ അടിസ്ഥാനപരമായിട്ട് പാലിക്കേണ്ട ചില മര്യാദകൾ പോലും കുഞ്ഞുങ്ങൾക്ക് പാലിക്കുവാനായിട്ട് അറിയില്ല. പണ്ടുകാലത്ത് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, പ്രായമുള്ള വ്യക്തികളെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ മുണ്ടിൻ്റെ മടക്കിക്കുത്തഴിച്ചിടാൻ വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ബഹുമാനിക്കാൻ വിദ്യാഭ്യാസം വേണ്ട. എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം സംഭവിക്കുന്നത്.
ഞാനും നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ തബരാനെ നിന്റെ പദ്ധതി, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണ് എന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. യോനാ പ്രവാചകന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന, സൗന്ദര്യത്തിലും സമ്പൽ സമൃദ്ധിയിലുമൊക്കെ ഊറ്റം കൊണ്ട് അഹങ്കരിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൗത്യവുമായിട്ടാണ് ദൈവം തമ്പുരാൻ യോനായെ അയക്കുന്നത്. ഈ യോനായുടെ പ്രസംഗം കേട്ട മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഈ ജനങ്ങൾ കടന്നു വരണം. എന്നാൽ അപ്രകാരം ഒരു പദ്ധതി ദൈവം തമ്പുരാൻ തയ്യാറാക്കി കൊടുക്കുമ്പോൾ പോകേണ്ടതായിട്ടുള്ള എല്ലാ വഴിയും പറഞ്ഞ ഒരു റൂട്ട് മാപ്പ് വരെ തയ്യാറാക്കി യോനയ്ക്ക് കൊടുക്കുമ്പോൾ യോന അവിടെ മറിച്ചൊരു തീരുമാനമാണ് കൈക്കൊള്ളുന്നത്. യോന പോയത് എങ്ങോട്ടാണ്? തർശീശിലോട്ട് പോയി. നിനവേ എന്നുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയെ പരിപൂർണമായിട്ടും തീർത്തും അവഗണിച്ചുകൊണ്ട് തർശീശിന്റെ അനുഭവത്തിൽ തർശീശിന്റെ നാട്ടിലോട്ട് പോയി. തുടർന്ന് യോന പ്രവാചകൻ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് നമുക്ക് അറിയാം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില ഇഷ്ടങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് നാം പോവുകയാണ് ചെയ്യുന്നത്. യോന പ്രവാചകന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ ജനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ഈ പ്രവാചകൻ ആഗ്രഹമുണ്ടായിരുന്നു. അവസാനം നമുക്ക് കാണുന്നുണ്ട് ഈ ജനങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് യോന പ്രവാചകൻ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ചില വിഭ്രാന്തികൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ദൈവത്തോട് തന്നെ കോപിക്കും, മരിക്കുവാൻ തക്കവണ്ണമായിട്ട് തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ട്. യോനാ പ്രവാചകനെ തണല് കൊടുക്കുവാൻ തക്കവണ്ണം എന്താണ് ദൈവം തമ്പുരാൻ നിർമ്മിച്ചു കൊടുത്തത്? ഒരാവണക്ക് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു തണൽ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ തണല് അടുത്ത സമയത്ത് പോകുന്നു. എങ്ങനെയാ പോകുന്നത്? ഒരു ചെറിയ പുഴുവിനെ ഇട്ടുകൊടുക്കുന്നു. ആ പുഴു കുത്തിത്തുളർന്ന് തുരന്ന് ആവണക്കിന്റെ ആ ശീതളിമ അല്ലെങ്കിൽ ആ തണലിന്റെ അനുഭവം അവിടെ നശിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. അത് മാത്രമല്ല, യോന പ്രവാചകൻ വീണ്ടും ചെയ്യുന്നുണ്ട്, നഗരത്തിൽ ചെന്നൊരു കൂടില് ഉണ്ടാക്കി. എന്ത് കാണാനായി ആഗ്രഹിക്കുന്നത്? ആ ജനത്തിന്റെ എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ തക്കവണ്ണം ഒരു കുടിലൊക്കെ കിട്ടി അവിടെ ഇരിക്കുകയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിത്രം തന്നെയാണ്, നമ്മുടെ ഒരു പ്രതിനിധി തന്നെയാണ്. ആ ഒരു പ്രതിനിധികൾ നമ്മുടെ ഇടയിലുമുണ്ട്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരിക്കുന്ന അനേകരും നമുക്കുമുണ്ട്, എന്നിലും നിങ്ങളിലുമുണ്ട്. നമ്മുടെയൊക്കെ വലിയ ആകുലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള മതിലിനകത്ത് എന്ത് സംഭവിക്കുമെന്നല്ലേ നമ്മുടെയൊക്കെ ആകുലത. ഒരു വീട്ടില് ഒരു മകനുണ്ട്, മകൻ ഗൾഫിൽ പോയിട്ട് ഒരു കുറച്ച് പണമൊക്കെ സമ്പാദിച്ച് വീടൊന്ന് പണിയാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഓരോ ദിവസവും നോക്കും. ആ അവന്റെ വീട് മുന്നോട്ട് തള്ളി വരുന്നുണ്ട്, നമുക്കൊട്ടും സഹിക്കുകയില്ല. മറ്റൊരുവൻ നന്നാകുന്നത് നമുക്കൊട്ടും സഹിക്കുകയില്ല. ഇത് തന്നെയാണ് യോന പ്രവാചകനും അവിടെ കാണിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി, ഇത്രയും പാപം ചെയ്ത ജനങ്ങളാണെങ്കിലും അനുദമിച്ച് ദൈവസന്നിധിയിലേക്ക് വരികയാണെങ്കിൽ അവരെ രക്ഷിക്കുവാനായിട്ടുള്ള വലിയ പദ്ധതിയായിരുന്നു ദൈവം തമ്പുരാന് ഉണ്ടായിരുന്നത്. പരിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതം, ശൗല് വ്യക്തിപരമായിട്ട് ദൈവശബ്ദം കേട്ട വ്യക്തിയാണ്. വ്യക്തിപരമായിട്ട് ദൈവശബ്ദം ഈ ലോകത്തിൽ നമ്മൾ അനേക സ്വരങ്ങൾ കേൾക്കുന്നു. നിങ്ങൾ ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അനേക ശബ്ദവീചികൾ നിങ്ങളുടെ കാതുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഉള്ള ഫാനിന്റെ ശബ്ദം, ഈ മൈക്കിന്റെ ശബ്ദം, പുറത്തുപോകുന്ന വണ്ടികൾ പോകുന്നതായിട്ടുള്ള ശബ്ദം, ഇങ്ങനെ പല ശബ്ദങ്ങൾ കേൾക്കുന്നു. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ശബ്ദങ്ങൾ നാം കേൾക്കുന്നു. ഒരു പെരുന്നാൾ കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയുടെ മനോഹാരിതയേക്കാൾ അല്ലെങ്കിൽ
ആ ഗീതങ്ങളുടെ മനോഹാരിതയേക്കാൾ കൂടുതൽ നാം ശ്രദ്ധിക്കുന്നത് കമ്പക്കെട്ടും വെടിക്കെട്ടും ഒക്കെ ആയിരിക്കും നമ്മുടെ ചെവിയിൽ കൂടെ, അല്ലെങ്കിൽ കരിമരുന്ന് പ്രയോഗങ്ങളും ഒക്കെ ആയിരിക്കും നാം കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവികമായതിനെ പലപ്പോഴും നാം കൊടുക്കുന്ന സ്ഥാനം രണ്ടാമതായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങൾക്കൊക്കെ ഇടയിൽ, ഈ ലോകത്തിന്റെ ചില കോലാഹലങ്ങൾക്കിടയിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് വലിയ ബഹളങ്ങൾക്കോ വലിയ ശബ്ദ കോലാഹലങ്ങൾക്കോ ഒന്നും പ്രാധാന്യം നൽകുന്നതല്ല. പലപ്പോഴും നമുക്കറിയാതെ പോകുന്നുണ്ട്, ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് ദൈവത്തോടൊന്നിരുന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും സാധിക്കാറില്ല. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് കൂടുതൽ, ദേവാലയത്തിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്കിതൊക്കെ അറിയുവാനായിട്ട് സാധിക്കുന്നത്, ചോദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ ഒരു ശാന്തതയുടെ ആ ഒരു സൈലൻസിന്റെ അനുഭവത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം എത്ര പേർക്ക് സാധിക്കുന്നു. ജീവിതത്തിൽ മൗനത്തിൻ്റെ ആവശ്യം വളരെയുണ്ട്. നമ്മളൊക്കെ വളരെ സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് നമ്മൾ സംസാരിച്ചു, നമ്മൾ സംസാരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം. കാരണം ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നാല് പേര് കൂടുമ്പോൾ ദൈവരാജ്യം കെട്ടിപ്പൊക്കുന്നതിനെ പറ്റിയാണോ ഈ സംസാരിക്കുന്നത്? ആണോ ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞേ ദൈവരാജ്യത്തിൻ്റെ പണിയെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്? അല്ല, നമുക്ക് സംസാരിക്കാൻ ആദ്യം എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ കാണും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മെതുക്കെ അന്യന്റെ കുറ്റവും കുറവും ഒക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങും. പിന്നെ നമ്മൾ ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യാം, നമുക്കുള്ളതും കൂട്ടി നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും കൂട്ടിച്ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത്. OBBS കളികളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കളിയാണ് റൂമർ ഗെയിം എന്ന് പറയും. OBBS പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കൊക്കെ അറിയാം റൂമർ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എല്ലാം വട്ടത്തിൽ ഇങ്ങനെ ഇരുത്തും. വട്ടത്തിൽ ഇരുത്തിയിട്ട് ഒരാളെ വിളിച്ച് ചെവി ഒരു കാര്യം പറഞ്ഞു കൊടുക്കും, ഒരു സെന്റൻസ് ചെവി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെവി പറഞ്ഞു കൊടുത്തിട്ട് അടുത്ത ദൗത്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യം അടുത്ത ആളിന്റെ ചെവി പറയും. അങ്ങനെ ഒരാൾ പറഞ്ഞു 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 പറഞ്ഞ് ആ വലിയ സർക്കിള് പൂർത്തീകരിക്കും. അങ്ങനെ അവസാനം വരുന്ന ആളിന്റെ കയ്യിൽ ഈ ആദ്യം പറഞ്ഞതായിട്ടുള്ള കാര്യം. അപ്പോൾ ആദ്യം കേട്ടതായിട്ടുള്ള വ്യക്തിയെ മൈക്കിൽ കൂടെ എന്താണ് സെന്റൻസ് എന്ന് പറയും, അവസാനം കേട്ട ആള് എന്താണെന്ന് പറയും. അവസാനം കേട്ട ആളാണ് വന്ന് മൈക്കിൽ കൂടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യം കേട്ട ആളിനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ സെന്റൻസ് ഒന്നുമേ അല്ലായിരിക്കും. ഇതാണ് റൂമർ ഗെയിമിന്റെ പ്രത്യേകത. നമ്മളിതുപോലെ റൂമർ ഗെയിം വട്ടത്തിൽ ഇരിക്കാതെ തന്നെ റൂമർ ഗെയിം കളിക്കുന്നവരാണ്. കാരണം എന്താണ്, കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ നിന്നെടുത്തു. നമ്മൾ ആ രീതിയിൽ കുറച്ച് കലാകാരം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കയ്യിൽ നിന്നെടുത്ത് അങ്ങനെ ഭാവന ശേഷിയുള്ളവരാണ് പലപ്പോഴും നമ്മൾ. എന്നാൽ അവയൊക്കെയും പലരുടെയും ജീവിതത്തിന് ദോഷം സംഭവിക്കുക എന്നുള്ള കാര്യവും ചില തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് മൂലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ മൂലം ദോഷം സംഭവിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നില്ല. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു പരാജയം. അതുകൊണ്ട് ചില പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നോമ്പ് വേണം, നമസ്കാരം വേണം, മൗനത്തിൻ്റെ അനുഭവം വേണം. മൗനത്തിനൊരു ആധ്യാത്മികതയുണ്ട്. സൈലൻസ് പല ആശ്രമങ്ങളിലും സെമിനാരി പരിശീലനങ്ങളും ഒക്കെ മൗനത്തിന് വളരെ പ്രാധാന്യമാണ്. ഈ മൗനം എന്ന് പറഞ്ഞത് കൊണ്ട് ഇന്ന് പരുമലപ്പള്ളിയിൽ വന്ന അച്ഛൻ പറഞ്ഞത് മൗനമായിട്ടിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ ചെന്ന് ആരും മിണ്ടാതെ ഇരിക്കരുത്, ആ ഒരു മൗനത്തിൻ്റെ തലമല്ല ഇവിടെ പറഞ്ഞത്. ദൈവസന്നിധിയിൽ മൗനമായിട്ടിരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞത്, ലൗകികമായിട്ടുള്ള ശബ്ദങ്ങൾ എപ്പോഴും നമ്മുടെ കർണമുടങ്ങളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ശബ്ദങ്ങൾക്കൊക്കെ ഇടയിൽ ദൈവത്തിൻ്റെ ശബ്ദം വളരെ നേരിയ മൃദുവായിട്ടുള്ള സ്വരം. ദൈവത്തിന് വലിയ
അട്ടഹാസത്തിന്റെ സ്വരമില്ല, മൃദുവായിട്ടുള്ള ഒരു സ്വരം. അത് കേൾക്കണമെങ്കിൽ തയ്യാറെടുപ്പോടുകൂടിയിരിക്കും. ഈ കാത്തിരിപ്പിന്റെ നാളുകളിലും അതാണ് ആ ഒരു അനുഭവമാണ് നമുക്ക് ലഭിക്കേണ്ടത്. കാത്തിരിപ്പ് നടത്തേണ്ടത് എവിടെയാണ്? കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും വെയിറ്റിംഗ് ഷെഡിലൊന്നുമല്ല കാത്തിരിപ്പ് നടത്തേണ്ടത്. ആധ്യാത്മികമായിട്ട് വേദപുസ്തകം വായിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും മൗനത്തിന്റെ അനുഭവത്തിലൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ ആ സ്വീകരണത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടത്. യഹൂദ മതത്തിലെ ഒരു വലിയ പ്രവാചകനായിരുന്നു ഏലിയാവ്. വളരെ തീക്ഷ്ണവാനായിരുന്നു, ദൈവസന്നിധിയിൽ വളരെ ഭക്തിയോടുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ ചില മിഥ്യാമൂർത്തികൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് വിജയം വരിച്ചു. കർമ്മേൽഗിരിയിൽ ബാൽദേവന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. സത്യദൈവം ദൈവമാണ്, ജീവനുള്ള ദൈവമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നാൽ അവിടെ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു തിക്താനുഭവം എന്ന് പറഞ്ഞാൽ, ബാലിന്റെ ആരാധകയായിരുന്ന രാജ്ഞി നാളെ ഇത്ര സമയത്തിനുള്ളിൽ നിന്നെ വധിക്കുമെന്നുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. അവിടെ പ്രവാചകൻ തളർന്നു പോകുന്നുണ്ട്, തന്റെ ജീവന് ഭീഷണി നേരിടുന്നു. എന്താണ് ചെയ്യേണ്ടത് അറിയില്ല. ആകെ തളർന്നു, ആശയറ്റവനായിട്ട് ഉഴന്നിങ്ങനെ നടക്കുന്നു, മരണം വരിക്കുവാൻ പോലും ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒടുവിൽ ദൈവത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഹോറേബിൽ കയറി അവിടെ ദൈവം തമ്പുരാൻ ആ നിരാശയ്ക്കൊരു പരിഹാരം എത്തുകയാണ് ചെയ്തത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹോറേബിൽ കയറുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റടിക്കുന്നുണ്ട്, ശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ്. അവിടെ ഉണ്ടായിരുന്ന പർവ്വതങ്ങളെയൊക്കെ കീറിത്തുളച്ച് കയറുന്ന രീതിയിൽ ഉള്ള ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ട്. അവിടെ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നില്ല. രണ്ടാമത് ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, മലകളൊക്കെ പൊട്ടിത്തെറിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഭൂകമ്പം. അവിടെയും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എവിടെയാണ് ദൈവത്തെ കാണുവാൻ സാധിച്ചത്? ആദ്യം ഒരു ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റടിക്കുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, പിന്നെ അഗ്നി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഒരു ചെറിയ കാറ്റ്, ഒരു പ്രശാന്തത. ഒരു പ്രശാന്തതയുടെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ മൃദു സ്വരം കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രശാന്തതയുടെ അനുഭവത്തിൽ, ശാന്തതയുടെ അനുഭവത്തിൽ, മൗനത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് സംശയം തോന്നാം, ശബ്ദകോലാഹലങ്ങൾക്കൊക്കെ ഇവിടെയിലാണ് ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ കാണണമെങ്കിൽ ചെറിയ തുള്ളലുള്ള പ്രസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ചില അമിതമായിട്ടുള്ള ചില ആക്രോശങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ചില ജൽപ്പനങ്ങൾക്കിടയിൽ മാത്രമേ ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കുമ്പോൾ, ആത്മീയതയിൽ മൗനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ, ഈ കോലാഹലങ്ങൾക്കൊക്കെയും ഇടയിൽ മൗനത്തിലൂടെ പ്രശാന്തതയുടെ അനുഭവത്തിലൂടെ ദൈവം തമ്പുരാന്റെ ആ മൃദുസ്വരം കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഓർത്തഡോക്സ് ആധ്യാത്മികതയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് മൗനമെന്ന് പറയുന്നത്. സൈലൻസ്, അതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. നമ്മുടെ ആശ്രമങ്ങളിലും അതുപോലെ ആത്മീയ കേന്ദ്രങ്ങളിലുമൊക്കെയും ഇത്തരത്തിലുള്ള ഒരു സ്പിരിച്വാലിറ്റി, മൗനത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭവനങ്ങളിലും നിത്യേനയുള്ള പ്രാർത്ഥനയോടനുബന്ധിച്ച്, അല്ലാതെയല്ല, നിത്യേനയുള്ള പ്രാർത്ഥനയോടനുബന്ധിച്ച് അല്പസമയം നിശബ്ദതയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ശൗല വ്യക്തിപരമായിട്ട് ദൈവശബ്ദം കേട്ടു. അവിടെയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. അത്രയും നാൾ തന്നെ യാത്രകളിലൊന്നും കേൾക്കാത്തതായിട്ടുള്ള ഒരു ദൈവിക ശബ്ദം, തൻ്റെ യാത്രകളൊക്കെ കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന കുതിരക്കുളമ്പടിയായിരിക്കാം,
അല്ലെങ്കിൽ തന്റെ കൂടെ നടന്നിരുന്നവരുടെ സംസാരങ്ങളായിരിക്കാം, അവയ്ക്കൊക്കെയും ഇടയിലൂടെ ഈ സംഭവത്തിലൂടെ ദമസ്കോസിന്റെ പടിവാതിൽക്കലുള്ള മാനസാന്തരത്തിലൂടെ ശൗൽ വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ സ്വരം കേട്ടു. വേദപുസ്തകത്തിൽ വ്യക്തിപരമായിട്ട് ദൈവത്തെ ശ്രവിച്ചവർ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോയതായിട്ടുള്ള ആളുകൾ അനേകരുണ്ട്. അബ്രഹാം ലോത്തും എടുത്തു കഴിഞ്ഞാൽ അബ്രഹാം ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നു, ദൈവത്തിന്റെ ശബ്ദത്തെ വ്യക്തിപരമായിട്ട് കേട്ട വ്യക്തിയാണ്. എന്നാൽ ലോത്ത് നോക്കിയതല്ലെങ്കിൽ ലക്ഷ്യം വെച്ചത് മറ്റൊന്നുമായിരുന്നില്ല, ദൈവശബ്ദത്തെക്കാൾ ഉപരി നീരൊഴുക്കുള്ള ഇടം തേടിയാണ് ലോത്ത് യാത്രയായത്. ഒരു വ്യക്തി തലമുറയ്ക്ക് അനുഗ്രഹമായി മാറുമ്പോൾ മറ്റൊരു വ്യക്തി തലമുറയ്ക്ക് ശാപമായിട്ട് മാറുന്നു. വീണ്ടും ശമൂവൽ ബാലനെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും വ്യക്തിപരമായിട്ട് ദൈവശബ്ദം കേൾക്കുകയും അതിനോട് ക്രിയാത്മകമായിട്ട് പ്രവർത്തി പ്രതികരിക്കുവാൻ തക്കോണം ഇടയായ ഒരു വ്യക്തിയാണ് ശമൂവൽ. ശമര്യാ സ്ത്രീ കർത്താവിന്റെ വചനത്തിന് വ്യക്തിപരമായിട്ട് അവന്റെ ശബ്ദം കേട്ടു, അവന്റെ വചനത്തിന് വ്യക്തിപരമായിട്ട് പ്രാധാന്യം കൊടുത്തു, അത് ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ശബ്ദം വ്യക്തിപരമായിട്ട് കേൾക്കുവാൻ തക്കോണം എന്താണ് ദൈവം എന്നെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ മെഡിറ്റേഷൻ അതുപോലെ ആയിരിക്കും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറയാമോ? ധ്യാനം പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധ്യാനം എന്ന് പറയുന്നത് നീട്ടി പറയുന്നതും പ്രസംഗം എന്ന് പറയുന്നത് വളരെ ഉച്ചത്തിൽ പറയുന്നു. ധ്യാനം എന്ന് പറയുന്നത് നീട്ടി പറയുന്നത്, പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തിൽ ഒച്ചയെടുത്ത് പറയുന്നതുമാണ് പ്രസംഗം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പലരും പറയുന്നത് കേൾക്കുവാനിടയായി. ധ്യാനം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടുകൂടി ഇരുന്ന് ദൈവത്തിന്റെ കൃപകളെ മനനം ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ധ്യാനത്തിനൊക്കെ പ്രത്യേക അർത്ഥ തലങ്ങളുണ്ട്. ഒരുപക്ഷേ അത് ശ്വാസത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കും, ബ്രീത്തിങ് മെഡിറ്റേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ധ്യാന മാർഗങ്ങളുണ്ട്. നമുക്കുമുണ്ട് പ്രാർത്ഥന, ചെറിയ വാചിക പ്രാർത്ഥനകൾ ഉരുവിട്ടുള്ള ധ്യാന മാർഗങ്ങൾ. എന്താണ് വാചിക പ്രാർത്ഥന? ജീസസ് പ്രെയർ കേട്ടിട്ടുണ്ടോ? ജീസസ് പ്രെയർ, യേശുവേ ദാവീദ് പുത്ര പാപിയായ എന്നോട് കരുണ തോന്നുന്നു. ഇത് സാധകന്റെ സഞ്ചാരം എന്ന പുസ്തകത്തിൽ ഒരു സഞ്ചാരി ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്നുള്ള ദൈവവചനം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇപ്രകാരത്തിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്? ഈ ഒരു സംശയം മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഒടുവിൽ പല സ്ഥലങ്ങളിങ്ങനെ കയറി ഇറങ്ങി എങ്ങനെയാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്? അപ്പോൾ ഒരാശ്രമത്തിൽ കയറിയപ്പോൾ അവിടുത്തെ മഠാധിപതി പറഞ്ഞുകൊടുത്ത ഒരു മാർഗമാണ്, നീ നിന്റെ ചുണ്ടുകൊണ്ട് ഒരുവിടുക, യേശു ക്രിസ്തുവേ ദാവീദ് പുത്ര പാപിയായ എന്നോട് കരുണ തോന്നണം. നമുക്ക് തോന്നും ഇതെന്ത് പ്രാർത്ഥനയാണ്, ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ്. ഞാൻ കാലാകാലങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വരുന്നത് ഈ രീതിയിലല്ല. എൻ്റെ ചില ആവശ്യങ്ങളൊക്കെ ദിവസങ്ങളിൽ അക്കമിട്ട് നിരത്തി വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഇതെന്ത് പ്രാർത്ഥനാ രീതിയാണ്? പക്ഷേ അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏകാഗ്രത വർദ്ധിക്കുകയും ദൈവത്തോട് അവസാനം ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ തനിയെ നമ്മൾ വാഗൊണ്ടൊരുവിടാതെ തന്നെ നമ്മുടെ മനസ്സിൽ ആയി തീരുവാൻ തക്കോണം വേണ്ടിയാണ്. ഇങ്ങനെ ഈ സാധകൻ ഈ ആശ്രമ അധിപതി പറഞ്ഞതനുസരിച്ച് ഈ ജീസസ് പ്രേയർ മനസ്സിൽ ഉരുവിടുവാൻ തുടങ്ങി, ചുണ്ടുവെച്ച് ഉരുവിടാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ നാവൊക്കെയും തളർന്നു വരുന്നതായി തോന്നി. വീണ്ടും വീണ്ടും ഉരുവിട്ട് 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 അവസാനം തൻ്റെ ഹൃദയത്തിൽ മൗനത്തിന്റെ അനുഭവത്തിന് ഈ പ്രാർത്ഥന അദ്ദേഹത്തിന് കേൾക്കുവാനായിട്ട് സാധിച്ചു. വലിയ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ നമ്മുടെ നിത്യേനയുള്ള നമ്മുടെ ജോലി കാര്യങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം എങ്ങും പോയിരിക്കണമെന്നില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ്
പോലും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ചെറിയ വാചിക പ്രാർത്ഥനകളാണ് അവ. അത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മിലേക്ക് നമ്മെ വിളിച്ചറിയിക്കുവാൻ തക്കവണ്ണം, ദൈവിക സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക്, നൈമിഷിക പ്രാർത്ഥനകൾക്ക് സാധിക്കുന്നു. മൂന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, ശൗലിന്റെ ജീവിതം സമ്പൂർണമായിട്ടുള്ള ഒരു കീഴടങ്ങലിന്റെ ജീവിതമായിരുന്നു. ശൗൽ ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിക്കുന്നവനായി തീർന്നു. ഒരു കീഴടങ്ങൽ അല്ലെങ്കിൽ ഒരു വിധേയത്വം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പല പദ്ധതികളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് യാത്രയാകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ പലരോടുള്ള വിധേയത്വം നഷ്ടപ്പെട്ടു പോകും. നമ്മളുമൊക്കെ ഇതുപോലെയാണ്, ആരെയും കൂസാതെ നമ്മുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ യാത്ര തിരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ശൗലിന്റെ ജീവിതത്തിൽ അവസാന നിമിഷം ദൈവത്തിന് പരിപൂർണമായിട്ട് വിധേയപ്പെടുവാൻ തക്കവണ്ണം, കീഴടങ്ങുവാൻ തക്കവണ്ണം ശൗലിന് സാധ്യമായി തീരുന്നു. കീഴടങ്ങാതെ മറ്റൊരു മാർഗം, ശൗലിന് മറ്റൊരു ഓപ്ഷനില്ല. ദൈവം അവിടെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനെ കാണുവാൻ തക്കവണ്ണം ഗുരുവിൻ്റെ സന്നിധിയിലെത്തി. ഗുരുക്കന്മാരെയൊക്കെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കൊണ്ടുപോകുന്ന പതിവുണ്ട്. ഗുരു കണ്ട മാത്രയിൽ ശിഷ്യനോട് പറയുകയുണ്ടായി, ഉപേക്ഷിക്കുക. ശിഷ്യന് മനസ്സിലായി തൻ്റെ ഇടത്തെ കയ്യിൽ ഒരു കുലം പൂണ്ടായിരുന്നു. ഗുരുവിന് കാഴ്ചയെ സമർപ്പിക്കുവാൻ ഒരു കുലം പൂണ്ടായിരുന്നു. അതവൻ താഴെ ഉപേക്ഷിച്ചു. വീണ്ടും ഗുരു പറഞ്ഞു, നീ ഉപേക്ഷിക്കുക. തൻ്റെ വലത്തെ കയ്യിലുണ്ടായിരുന്ന ആ പൂക്കളും അദ്ദേഹം ഉപേക്ഷിച്ചു. വീണ്ടും ഗുരു പറഞ്ഞു, ഉപേക്ഷിക്കുക. ഗുരു, ഇനി ഉപേക്ഷിക്കുവാൻ എൻ്റെ കൈവശം ഒന്നുമില്ല എന്ന് ശിഷ്യൻ പറയുമ്പോൾ ഗുരു പറയുന്നു, ഞാൻ ഉപേക്ഷിച്ചത് നിന്റെ പൂക്കളെയല്ല, നിന്റെ മനസ്സിലെ അഹന്തയാണ് ഞാൻ ഉപേക്ഷിക്കുവാനായിട്ട് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചില അഹങ്കാര മനോഭാവവും ചില സ്വാർത്ഥ താല്പര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരുന്നത്. എത്രയോ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ നമ്മൾ കൂടി, എത്രയോ സ്ത്രീ സമാജത്തിൻ്റെ മീറ്റിങ്ങുകൾ കൂടി, എത്രയോ കുർബാനയിൽ നാം പങ്കാളികളായി, എന്നാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ജീർണതകളെ, ചില മലിനതകളെ, ചില മാലിന്യ കൂമ്പാരങ്ങളെ നമുക്ക് എടുത്തു കളയുവാനായിട്ട് സാധിക്കുന്നില്ല. മാലിന്യങ്ങൾ നമ്മൾ കളയാറുണ്ട്. മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആണെങ്കിൽ വണ്ടിയിൽ എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും ഒരു റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗേറ്റിൻ്റെ മുന്നിൽ ഇടുവാനായിട്ട് നമുക്ക് ഒരു മടിയുമില്ല. ഇത് റോഡിലൂടെ കടന്നു പോകുമ്പോൾ മാലിന്യ കൂമ്പാരങ്ങളാണ്, യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ നാം കളയുമ്പോൾ ഇത്രയും സംസ്കാര സമ്പന്നരായിട്ടുള്ള നാം അപ്രകാരം നാം ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ടുള്ള മാലിന്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് കളയുവാനായിട്ട് സാധിക്കുന്നത്? ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഹംബോധത്തെ നാം മാറ്റിക്കളയേണ്ടത് വളരെ ആവശ്യമാണ്. വിശുദ്ധ കുമ്പസാരം ഉദാശയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടുള്ളിൽ പരിശോധിച്ചുകൊണ്ട് കടന്നു വരുവാനായിട്ട് സാധിക്കും. ആത്മാർത്ഥമായിട്ട് വിശുദ്ധ കുമ്പസാരം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിലപ്പോൾ വിശുദ്ധ കുർബാന ക്രമം നോക്കി ഇന്നിന്ന പാപങ്ങൾ ഒഴിച്ചതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പാപങ്ങളും ചെയ്തിട്ടുണ്ട്, അച്ഛൻ ഇത് തപ്പാൻ പോകണമെങ്കിൽ. ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മറ്റൊന്നിനുമല്ല വരുന്നത്, എന്തിനാണ് ഉപസരിക്കാൻ വരുന്നത്? വന്ന് ഒരൊറ്റ ഇരിപ്പാണ്, കല്ല് വെച്ചതുപോലെ അവിടെ വന്നിരിപ്പാണ്. ഒന്നും സംസാരിക്കുവാനായിട്ട്, ഒന്നും പറയുവാനായിട്ട്, ഒരു തുള്ളി കണ്ണുനീര് പോലും, ഒരു വാക്ക് പോലും അത് മൂളാൻ പോലും കഴിയില്ല. എന്തുകൊണ്ടാണ് സാധിക്കുന്നത്?
ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ഉള്ളിന്റെ ഉള്ളിലോട്ട് നോക്കുവാൻ സാധിക്കുന്നില്ല, പുറത്തേക്കാണ് നോക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, മറ്റുള്ളവരെയാണ് നോക്കുന്നത്. എന്റെ ഉള്ളിൽ ഞാൻ പരിപൂർണമായിട്ട് പെർഫെക്റ്റ് ആണ്, മറ്റുള്ളവരാണ് കുറ്റക്കാർ. ഇങ്ങനെയുള്ള ചിന്താഗതികൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ഉപസാരേക്ഷയെ മുന്നിൽ കൊടുത്തപ്പോൾ ഒരിക്കലും ഒന്നു പറയുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റിൽ നിന്നു, ഓരോരുത്തരും ആറാറ് ചെറുകുണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽമൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ ആരാധനയും പലപ്പോഴും നാം പറയാറുണ്ട്, പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ആരാധനയിൽ എത്തുന്നില്ല, ദൈവവചനമില്ല, വചനാധിഷ്ഠിതമല്ല, വിശുദ്ധ കുർബാനി നമസ്കാരത്തിലുമൊന്നും ദൈവത്തിന്റെ വചനമില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, സറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തരും ആറാറ് ചെറുകൊണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ഇത് എവിടെ നമുക്ക് കാണുവാൻ സാധിക്കും? നമ്മുടെ ആരാധനയും, നമ്മുടെ എല്ലാ ആരാധനയിലും നമ്മൾ കൗമാചൊല്ലാറുണ്ട് അല്ലേ? തന്റെ സ്തുതികളാൽ ആകാശഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. അപ്പോൾ നമ്മൾ വേദപുസ്തക അധിഷ്ഠിതമല്ലേ നമ്മുടെ ആരാധന? തീർച്ചയായിട്ടും ആണ്. ഇതൊക്കെയും മറക്കുമ്പോൾ, ഇതൊക്കെയും കാണുമ്പോൾ, ഇതൊക്കെയും പഠിക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണു തുറന്നാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും അതിന്റെ മർമ്മം ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്, ക്രിസ്തുവിന് 8 നൂറ്റാണ്ടുകൾ മുമ്പ് യഹൂദിയായി ജീവിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. അപ്പോൾ അദ്ദേഹത്തിന് ദേവാലയത്തിൽ ലഭിച്ചതായിട്ടുള്ള ഒരു വലിയ ദർശനമാണ് ഈ വേദഭാഗത്തോട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉസ്സിയ രാജാവ് മരിച്ച വർഷമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ദർശനം പ്രവാചകൻ കാണുന്നത്. 52 വർഷക്കാലം യഹൂദിയ രാജ്യം ഭരിച്ച ഉസ്സിയ രാജാവ് എങ്ങനെയാണ് മരിക്കുന്നത്? പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യുവാൻ അധികാരമുള്ള ഒരു കർമ്മം അദ്ദേഹം ചെയ്തു. ദേവാലയത്തിൽ കയറി ധൂപമർപ്പിച്ചു. പുരോഹിതന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളും അല്ലേ? പുരോഹിതന്മാരിൽ, ചെമ്മാശന്മാരിൽ നമുക്കറിയാം പല തട്ടുകളുണ്ടല്ലേ, പല ഗ്രേഡുകളുണ്ട് അല്ലേ? ഊറാറ പല രീതിയിൽ ഇടുന്ന ചെമ്മാശന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സബ് ഡീക്കനുണ്ട്, ഡീക്കനുണ്ട്, ഫുൾ ഡീക്കനുണ്ട്. അപ്പോൾ ആ ചെമ്മാശന്മാർക്ക് പല രീതിയിലാണ് ഊറാറ ഇടുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ചെമ്മാശൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ദൗത്യം ദൈവം നിയമിച്ചാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ രാജാവിനെ പറ്റിയ ഒരു അവചയം എന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യുവാൻ പാടുള്ള ഒരു കർമ്മം രാജാവ് ചെയ്യുന്നു, അവിടെ ശിക്ഷയ്ക്ക് പാത്രമാകേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദേവാലയത്തോട് നാം മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ പുരോഹിതന്മാരോട് മത്സരിച്ച് സംസാരിക്കുമ്പോൾ,
പുരോഹിതന്മാർക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെയും ഓർത്തുകൊള്ളണം. ദൈവത്തിന് ഹിതകരമായിട്ടുള്ള ഒരു കാര്യമാണോ പലപ്പോഴും ചെയ്യുന്നത് എന്ന്. ഇവിടെ ഇപ്രകാരം ധൂപമർപ്പിച്ച് ആ ഉസ്യ രാജാവ് മരിക്കുവാനായിട്ട് കുഷ്ഠരോഗിയായിട്ട് മരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആ രാജ്യം വളരെ നല്ല അവസ്ഥയിലായിരുന്നു, സമ്പൽ സമൃദ്ധിയുടെ അവസ്ഥയിലായിരുന്നു, എല്ലാവർക്കും സന്തോഷത്തിന്റെ അനുഭവത്തിലായിരുന്നു. അതിനുശേഷം വരുന്ന യോഥാം രാജകുമാരൻ എന്താണ് ഇനി രാജ്യഭാരം ഏൽക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിനാണ്. എങ്ങനെയാണ് രാജ്യഭരണം ചെയ്യുന്നത് സംബന്ധിച്ചുള്ളതായിട്ടുള്ള വലിയ ജ്ഞാനമൊന്നുമില്ല. അപ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങളോടൊപ്പം തന്നെ ശ്രീയാ പ്രവാചകനും ഒരു ഉത്കണ്ഠയുണ്ടാകുന്നു. അങ്ങനെ ദേവാലയത്തിലിരുന്ന് ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്രകാരം ഒരു വലിയ ദർശനം അദ്ദേഹം കാണുന്നത്. ഉയർന്ന ഭംഗിയുമുള്ള കർത്താവിന്റെ സിംഹാസനത്തിന് ചുറ്റും പാലാഖമാർ ചിറകുകൾ അടിച്ചുകൊണ്ട് പറന്ന് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്നു. ഇത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പാടുന്നുണ്ട്, ശ്രാപികളെ കണ്ടേശായ എന്ന ഗാനം. ഈ ഒരു വേദപുസ്തക ഭാഗത്തെ അധിഷ്ഠിതമാക്കിയുള്ള ഒരു ഗീതമാണ്. അപ്പോൾ മാലാഖമാരുടെ ശബ്ദത്തിൽ ദേവാലയത്തിന്റെ ഉമ്മരപ്പടികൾ ഉലുങ്ങുകയും അല്ലെങ്കിൽ അടിസ്ഥാനം ഉലുങ്ങുകയും പുക കൊണ്ട് നിറയും. അങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ പ്രവാചകൻ നേരിൽ കാണുന്നു. ഇനി പറയുന്ന ആ ഒരു വാചകമാണ് വളരെ പ്രാധാന്യമുള്ളത്. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവരുന്നു. ഇതാണ് ഒരു യഥാർത്ഥ അനുതാപത്തിന്റെ അനുഭവം. ഒരു പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയൊരു ദർശനം കണ്ടിട്ട് തന്റെ ഉള്ളുകൊണ്ട് താൻ അതിന് യോഗ്യനല്ല എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്, ഈ ദർശനം കാണുവാൻ തക്കവണ്ണം യോഗ്യനല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായി ഹോവയായ രാജാവിനെ കണ്ടുവരുന്നു. നമ്മളൊക്കെ എന്നും ദൈവത്തെ കാണുന്നവരാണ്, ദൈവത്തിന്റെ ബലിപീഠത്തിന്റെ മുൻഭാഗം വന്ന് നിൽക്കുന്നവരാണ്, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ്, കുമ്പസാരം നടത്തുന്നവരാണ്. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ദൈവമേ, ഈ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം എനിക്ക് ഒരു യോഗ്യതയുണ്ടോ? പല വിധത്തിലുള്ള കുറവുകളും തെറ്റുകളും ഒക്കെയും എന്റെ നിങ്ങളുടെയും ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവയെ ഒരു നിമിഷം ഈ യെശയ്യാ പ്രവാചകൻ ഉണ്ടായ ഒരു അനുതാപം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന വലിയൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുതാപത്തിന്റെ ചിന്ത ഉണ്ടാകാറുണ്ട്. ഇന്ന് ദൈവദർശനമൊക്കെയും വലിയ പബ്ലിസിറ്റി സ്റ്റണ്ടുകളാണ്. പല ആളുകൾ ദൈവത്തെ കണ്ടുവന്നും ദൈവം നേരിട്ട് വന്ന് ഇറങ്ങി എന്റെ വീട്ടിലോട്ട് വന്നു എന്നൊക്കെയും വിളിച്ചു പറയും. പലതരത്തിലുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്ന അനുഭവത്തിൽ നമ്മുടെ അനേകം പിതാക്കന്മാരുണ്ട്. ദൈവത്തിന്റെ അനുഭവം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സൗഖ്യം, സൗഖ്യത്തിന്റെ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളൊക്കെയും ജീവിതത്തിൽ നേടിയിട്ടുള്ള അനേക പിതാക്കന്മാർ ഇന്ന് നമ്മുടെ സഭയിലുമുണ്ട്. മൺമറഞ്ഞു പോയിട്ടുള്ള പിതാക്കന്മാരുണ്ട്. പക്ഷേ അതും ആധുനിക കാലത്ത് നാം കേൾക്കുന്നതായിട്ടുള്ള പല പ്രസ്താവനകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കലും പിതാക്കന്മാര് അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ദൈവം തരുന്ന കൃപയാണ്, അതിനെ നന്ദിയോടുകൂടി ജീവിതത്തിൽ പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി കുട്ടി ഘോഷിക്കുകൊണ്ട് നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അതൊക്കെ മൗനത്തിന്റെയും അനലത്തിന്റെയും ഒക്കെ അനുഭവത്തിൽ ദൈവം കൊടുക്കുന്ന ചില ഉൾക്കാഴ്ചകളിലൂടെ ലഭിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ കുറച്ച് പക്വത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്.
ഒരു ആത്മീയമായിട്ടുള്ള ഒരു പക്വത നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. വിശുദ്ധ ഉപസാരത്തിന് നിൽക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്രമാത്രം അഹന്ത നിന്റെ മനസ്സിലുണ്ട്? പള്ളിക്ക് പുറത്ത് ചെരുപ്പ് ഊരിയിടുന്നത് കൊണ്ട് മാത്രം നിന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം അഹന്തയുണ്ട്? വടക്കേ ഇന്ത്യയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, നിന്റെ അഹന്തയും ചെരുപ്പും പുറത്തിട്ടതിന് ശേഷം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കും. രണ്ട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഈ ദേവാലയങ്ങൾ ചെരുപ്പ് പുറത്തിട്ട് വെച്ച് കയറാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും പ്രാധാന്യമുള്ളൊരു വലിയ കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിലെ ചില ഭാവങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അതുകൂടാത്തതായിട്ടുള്ള ചില ഭാവങ്ങൾ, ചില നിഗളത്തിൻ്റെതായിട്ടുള്ള ഭാവങ്ങൾ, ചില വൈശാലിക സ്വാധീനത്തിന് അധീനരായിട്ട് നമ്മൾ ചില സമയം ദൈവസന്നിധിയിൽ നിൽക്കാറുണ്ട്. ദേവാലയത്തിൽ വരുമ്പോൾ ഈ അടുത്തിടെ പത്രത്തിൽ വായിക്കുവാനായിട്ടിടയായ ഒരു കത്തോലിക്ക പള്ളിയിൽ ഡ്രസ് കോഡ് കൊണ്ടുവന്നു, നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും ഡ്രസ് കോഡ്. പലപ്പോഴും പണ്ടൊക്കെയും ദേവാലയത്തിൽ വെള്ള വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ലൈറ്റ് കളർ വസ്ത്രം ധരിച്ച് വരുന്ന ആളുകളുടെ സംഖ്യ ഉണ്ടായിരുന്നു, ഒരു നല്ല സംഖ്യ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ പലപ്പോഴും അത് മറ്റ് പല പാശ്ചാത്യ രീതികളിലോട്ടും വേഷവിധാനങ്ങളൊക്കെ മാറുന്നു. ഒരിക്കൽ ഒരു ഒരു പയ്യൻ ദേവാലയത്തിൽ കുർബാന ഏൽപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരികയാണ്. കടന്നു വന്നപ്പോൾ ആ പയ്യന്റെ ടീഷർട്ടിൽ ഒരു ഒരു വാചകം എഴുതി വെച്ചിരിക്കുന്നു. വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ഒരച്ഛൻ വായിച്ചു, എന്നിട്ട് പറയുകയുണ്ടായി, ഇത് എഴുതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി. വിശുദ്ധ കുർബാന ഏൽപ്പിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ വന്ന ഒരു പയ്യന്റെ ഡ്രസ്സിലുള്ള ഒരു വാചകം. മാത്രമല്ല, ഞാൻ ചില ഇടവുകളിലൊക്കെയും പറയാറുണ്ട്, ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ പല പല ഫാഷനുകളും ഡിസൈനുകളൊക്കെയും ദേഹത്ത് വഹിച്ചുകൊണ്ട് നടക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അല്ലെങ്കിൽ ടീഷർട്ടെ കാണുന്നു ഇപ്പോഴൊരു സിമ്പലുണ്ട്, മോൺസ്റ്റർ. മോൺസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? മോൺസ്റ്റർ, മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇടുന്നത്. പക്ഷേ ഈ മോൺസ്റ്റർ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു സാത്താൻ സഭയുടെ എംബ്ലമാണ് അല്ലെങ്കിൽ അവരുടെ ചിഹ്നമാണ് ഈ മോൺസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ വളരെ പ്രൗഢിയോടുകൂടി വളരെ അഭിമാനത്തോടുകൂടിയൊക്കെയാണ് പള്ളിയിൽ കയറി വരുന്നത്. എന്താണ് ധരിക്കുന്നത്, എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എത്രമാത്രം നാം നമ്മുടെ അഹന്ത വെടിഞ്ഞ് അല്ലെങ്കിൽ വെടിയേണ്ടതായിട്ടുള്ള ചില ഭാവങ്ങളെ വെടിഞ്ഞ് നിൽക്കേണ്ട രീതിയിൽ പക്വമായിട്ടാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും പുതുക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിനുള്ളിലെ മാലിന്യങ്ങളൊക്കെ മാറ്റി ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ടും കീഴ്പ്പെടുവാൻ തക്കവണ്ണം, വിധേയപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ശൗലിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവസാനം വീണ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ശൗല് ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. ദൈവസന്നിധിയിൽ കീഴടങ്ങി മുട്ടുമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ചുംബിച്ച് വീഴുമ്പോൾ പുതിയൊരു മനുഷ്യനായിട്ട്, പുതിയൊരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് എഴുന്നേൽക്കുന്നത്. പിന്നീടുള്ള ശൗലിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ആരാണ്? ദൈവം തമ്പുരാനാണ്. പിന്നെ സ്വയമായിട്ടുള്ള ഒരു തീരുമാനമില്ല, ദൈവം തമ്പുരാൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. ശൗലിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മിപ്പോൾ കുറച്ചു നേരമായിട്ട് നാം ആ യാത്രയിലൂടെയായിരുന്നു നാം കടന്നുപോയത്. എന്താണ് ശൗലിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? ശൗലിൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവിക ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ശൗലിന് സാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ
എപ്പോഴെങ്കിലും സ്വന്തം ഹിതത്തിന് സ്വന്തം പദ്ധതിക്ക് മുൻതൂക്കം നൽകുവാനായിട്ട് നാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു മാർഗത്തിലേക്കാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ദൈവം അതിനുള്ളൊരു അവസരം ഉണ്ടാക്കും. ദൈവമേ, നിന്റെ ഹിതം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ, ഗ്രഹിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വെറുതെ ജീവിച്ച് തീർക്കുവാനായിട്ടുള്ള ഒരു ജീവിതമല്ല ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ കുറേ നാളുകൾ കഴിച്ച് കുടിച്ച് ആനന്ദിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമല്ല ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം. രണ്ടാമതായിട്ട് പറഞ്ഞത്, ദൈവഹിതത്തെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ കൊള്ളം സാധിക്കണം. ശബ്ദകോലാഹലങ്ങളുടെ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ നാം കേൾക്കുമ്പോൾ അതിലൂടെ വരുന്ന ഒരു മൃദുസ്വരം, ദൈവത്തിൻ്റെ ആ ഒരു മൃദുസ്വരം കേൾക്കുമ്പോൾ എന്താണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത് എന്ന് കേൾക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അമിത ശബ്ദത്തെ നാം സ്നേഹിക്കുമ്പോൾ, അമിത ശബ്ദത്തിന് വേണ്ടി നാം കാതോർക്കുമ്പോൾ എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ബ്ലോക്ക് സംഭവിക്കുന്നു. അതുകൊണ്ട് അത് തിരിച്ചറിയുവാൻ, അത് കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെയും നമ്മുടെ മനസ്സുകളെയും ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട്, സമ്പൂർണമായിട്ടുള്ള ഒരു കീഴടങ്ങൾ, ഒരു വിധേയത്വം. ശൗലിൻ്റെ ജീവിതത്തിലും അതുണ്ടായിരുന്ന സമ്പൂർണമായിട്ടുള്ള കീഴടങ്ങൾ. പിന്നെ പഴയൊരു അനുഭവത്തിലേക്കല്ല പോകുന്നത്, പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയൊരു പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക്, പുതിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ശൗൽ വീണ്ടും എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചില തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നമുക്ക് ഉപേക്ഷിക്കാം, തെറ്റായിട്ടുള്ള ചില ചിന്തകളെ ഉപേക്ഷിക്കാം, തെറ്റായിട്ടുള്ള ചില തീരുമാനങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. പ്രിയമുള്ളവരെ, കാത്തിരിപ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകും. യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം, ഒരാത്മാവിനെ, നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. നമുക്കറിയാം, ഒരു ശുശ്രൂഷയ്ക്ക് ധൂപുകുറ്റി കൊണ്ടുവരുമ്പോൾ ചില സമയങ്ങളിൽ കുന്തിരിക്കം, അല്ല, അതിലെ കനല് മൂടിയിരിക്കുന്ന അവസ്ഥയാണ്. ആ മൂടിയിരിക്കുന്ന അവസ്ഥ മാറണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒന്ന് മൂടി അതിനെ ജ്വലിപ്പിക്കണം. നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഇതുപോലെയാണ്, മൂടപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള അനുഭവം. അത് ജ്വലിക്കുമ്പോൾ പല മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ജ്വലിപ്പിക്കും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ദൈവഹിതത്തിന് അനുരൂപമായി നമ്മെ ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്